മാണി ഗ്രൂപ്പുകാർക്ക് പൊതുവെ കഷ്ടകാലത്തിൻ്റെ ഒരു സമയമാണിത്. അവരെല്ലാം വലിയ കഷ്ടപ്പാടിലാണ്. ഒരു വർഷം മുമ്പേ ലോക്സഭാ സ്ഥാനാർത്ഥി ചാഴിക്കാടൻ തന്നെ എന്ന് ഉറപ്പിച്ച് പരിപാടികൾ ആരംഭിച്ചു വന്നതൊക്കെ ശരിയാണ്. ഇതിനിടയിൽ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സ്ഥാനാർത്ഥിയാകാൻ തലനീട്ടി വരുന്നവന്മാരുടെ തലമണ്ട നോക്കി അടിച്ച് അകത്ത് കയറ്റിയെന്നതും നേരാണ്. ഇതൊന്നും ഒരു മനുഷ്യരും അറിയാത്ത രീതിയിൽ ചെയ്തുവെന്ന് മാത്രം, അത് സത്യവുമാണ്. പക്ഷേ പ്രവർത്തകരുടെ ശനിദശ അവിടെ ആരംഭിച്ചു. കഴിഞ്ഞ 10-35 വർഷമായി യു ഡി എഫിൽ നിന്നും പഠിച്ച പാഠം മാത്രമേ പ്രവർത്തകർക്കറിയൂ. ചുളിവ് വീഴാത്ത അലക്കിത്തേച്ച കതറും ധരിച്ച് പാർട്ടി ഓഫീസിലും ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിലും പോയിരുന്ന് വേണ്ടിടത്തും വേണ്ടാത്തിടത്തുമൊക്കെ പരദൂഷണവും സൊറയും പറഞ്ഞ് നേരം കളഞ്ഞിരുന്ന ആ പഴയ കാലമൊക്കെ പോയി. അതൊക്കെ ഒരു പഴങ്കഥയായി ഇനി പറയാം. ഇത് പറയാൻ കാരണം ഇത്തവണ പണി പാളിയെന്ന് വേണം പറയാൻ. കമ്മ്യൂണിസ്റ്റുകാരുടെ കൂടെയുള്ള തെരഞ്ഞെടുപ്പാണിത്. കളത്തിൽ ഇറങ്ങിത്തന്നെ കളിക്കണം, വീട് വീടാന്തരം കയറണം, ജനങ്ങളെ നേരിൽ കാണണം. ഇത്തിരി പ്രയാസമുള്ള കാര്യമാണ്. മുമ്പായിരുന്നുവെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ചാഴിക്കാടൻ്റെ വിവിധ പോസ്റ്റിലുള്ള ഓരോ പടം വീതമൊക്കെ പോസ്റ്റ് ചെയ്ത് അവസാനിപ്പിക്കാമായിരുന്നു. ഇന്നത് നടക്കില്ല. കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ CPM ചിലത് പഠിച്ചു. ഇവന്മാരെ സ്വതന്ത്രമായി ഇലക്ഷൻ പ്രചാരണത്തിന് വിട്ടാൽ പണി പാലും വെള്ളത്തിൽ കിട്ടുമെന്ന്. അതുകൊണ്ട് കോട്ടയം മണ്ഡലത്തിൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ ചുമതല CPM ഏറ്റെടുത്ത് അവരുടെ മേൽനോട്ടത്തിലും കർശന നിരീക്ഷണത്തിലുമാണ് ഇപ്പോൾ നടക്കുന്നത്. തിരഞ്ഞെടുപ്പ് കമ്മിറ്റിയിലോ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിലോ വരണ്ട. അവരവരുടെ വീടിരിക്കുന്ന ബൂത്തിലെ നിശ്ചിത എണ്ണം വീടുകളിൽ ദിവസവും കയറണം. വെറുതെ കണക്ക് കൊടുത്താൽ പോരാ, അവരും കൂടി വരും. വീടുകളിൽ കയറിയാൽ പോരാ, അവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധിപ്പിക്കണം. അവരുടെ അഭിപ്രായം കേൾക്കണം, കാഴ്ചപ്പാടുകൾ മനസ്സിലാക്കണം, അത് ബൂത്ത് കമ്മിറ്റിക്ക് റിപ്പോർട്ട് ചെയ്യണം. ഇതൊരു വട്ടം പോരാ, പലവട്ടം ആവർത്തിക്കണം. ചുരുക്കി പറഞ്ഞാൽ ഇവന്മാരിപ്പോൾ മാർക്സിസ്റ്റ് കളരിയിൽ തെരഞ്ഞെടുപ്പ് പരിശീലനത്തിലാണ്. ഇത് കഴിഞ്ഞാൽ അടുത്തൊരു തിരഞ്ഞെടുപ്പ് വരുമ്പോൾ സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കും ഉറപ്പാ. അപ്പോഴേക്കും ഇവന്മാരിൽ ബുദ്ധിയുള്ളന്മാരിൽ ആരെങ്കിലും KM Mani ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇലക്ഷൻ തന്ത്ര സ്റ്റഡീസ് എന്നോ മറ്റോ പേരിട്ടൊരു പ്രസ്ഥാനം തുടങ്ങാൻ സാധ്യതയുണ്ട്. ഇതിനിടയിലാണ് കൂനിന്മേൽ കുരു എന്ന പോലെ ജോസിൻ്റെ ഒരു വാറോല വന്നിരിക്കുന്നത്. കോൺഗ്രസ്സുകാർ ഇപ്പോഴും പറയുന്നത് മാണി ഗ്രൂപ്പ് UDF വിട്ടുവെന്നാണല്ലോ. അവർ ചതിച്ചു. ഈ കോൺഗ്രസ്സുകാരുടെ ധാരണ നാട്ടാരെല്ലാം പൊട്ടന്മാരാണെന്നാണ്. എല്ലാ പ്രസ്താവനയ്ക്കും ഒരാഴ്ച തായുസേ ഉള്ളുവെന്നാണ്. അന്നത്തെ പ്രതിപക്ഷ നേതാവിനും മുന്നണി കൺവീനർക്കും ഒരബദ്ധവും പറ്റി. ഇവന്മാരെ ചവിട്ടി പുറത്താക്കിയാൽ പട്ടി മോങ്ങി തിരിച്ചു വരുന്നത് പോലെ വന്നോളും. അപ്പോൾ അടിച്ചൊതുക്കാമെന്നാണ് വിചാരിച്ചിരുന്നത്. അവിടെയാണ് പണിപാളിയത്. പരിണിത പ്രജ്ഞനായ പിണറായി വിജയൻ തൻ്റെ ഉറ്റ ചങ്ങാതിയായ ദാമോദരൻ വക്കീൽ രോഗബാധിതനായി കിടന്നിരുന്ന അവസാന കാലത്ത് അദ്ദേഹത്തെ കാണാൻ ചെന്നപ്പോൾ ഒരു നിരീക്ഷണം പറഞ്ഞിരുന്നു. മാണി സാറിനെ കൂടെ കൂട്ടിയാൽ രണ്ടാം ഭരണം ഉറപ്പെന്ന്. 2017 പ്രവചനമാണിത്. അതിന് അവസരം വന്നാൽ തള്ളിക്കളയരുത്. ഇത് പറഞ്ഞ് ഏതാനും ദിവസത്തിനകം ദാമോദരൻ വക്കീൽ കാലം ചെയ്തു. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവന്മാർ, അതേ കോൺഗ്രസ്സുകാർ, മാണി സാർ മരിച്ചയുടനെ മകനെയും കൂട്ടരെയും ചവിട്ടി പുറത്താക്കിയത്. ഒരു കാരണവശാലും LDF എടുക്കില്ലെന്നായിരുന്നു ഇവന്മാർ ധരിച്ചിരുന്നത്. അത് പാളി. ഇപ്പോൾ ബെന്നി ബഹനാൻ ചവിട്ടി പുറത്താക്കിയ വീഡിയോ ക്ലിപ്പ് വീട് വീടാന്തരം കയറി നൽകുന്ന ജോലിയാണ് പാർട്ടി പ്രവർത്തകർക്ക് ജോസ് നൽകിയിരിക്കുന്നത്. ഒപ്പം ചാഴിക്കാടൻ്റെ വികസന വിപ്ലവം അക്കമിട്ട് നിരത്തുന്നതും പ്രവർത്തകൻ്റെ ചുമതലയാണ്. സ്വന്തം പണ്ട് 100% വിനിയോഗിച്ച കണക്കുകൂടിയായപ്പോൾ ക്ഷേമമായി. ഇതിനിടയിൽ ഡീൻ കുര്യാക്കോസിൻ്റെ ഒരു പ്രസ്താവന കൂടി വന്നു. ഇടുക്കി മണ്ഡലത്തിൽ ചിലവാകാതെ കിടക്കുന്ന തുക എൻ്റെയല്ല, 2004-2009 കാലഘട്ടത്തിലെ MPയുടേതാണ്. കൂടെ നിന്നിട്ട് ഇത്രയും വേണമായിരുന്നു ഡീൻ കുര്യാക്കോസെ. അയാൾ പറഞ്ഞതിൽ തെറ്റില്ല. അയാളുടെ തടി രക്ഷിക്കണമല്ലോ. LDF സാധാരണഗതിയിൽ വളരെ മുമ്പോട്ട് നോക്കി കാര്യങ്ങൾ നടത്തുന്നവരാണ്. രണ്ടാം തുടർഭരണം സ്വപ്നം കാണുന്ന CPM അടുത്ത വർഷം നടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പും തുടർന്നു വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പും മുന്നിൽ കാണുന്നുണ്ട്. മധ്യ തിരുവിതാംകൂറിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ശക്തമായി നിൽക്കേണ്ട അനിവാര്യത അവർക്ക് നല്ല ബോധ്യമുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പോരായ്മകൾ പരിഹരിച്ച് മുന്നോട്ട് പോകേണ്ടത് CPMൻ്റെ ആവശ്യം തന്നെയാണ്. അതിൻ്റെ മുന്നൊരുക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് കോട്ടയം ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അവർ കാണുന്നതും പ്രവർത്തനം പാർട്ടി നേതൃത്വം ഏറ്റെടുത്തതും.